ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ലക്ഷ്യം നിങ്ങൾക്കൊരു സർക്കാർ ജോലി എന്നുള്ള ഈ പി എസ് സി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രമത്തിലാണ് ഫലപ്രാപ്തിയിലല്ല സംതൃപ്തി ഉളവാകുന്നത്. സമ്പൂർണ്ണ ശ്രമം സമ്പൂർണ്ണ വിജയമാകുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം കേരളം പഴയകാല സാമൂഹ്യ ചരിത്രം എന്നതാണ്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലം 1729 മുതൽ 1758 വരെ. വേണാട് തിരുവിതാംകൂറായി രൂപം കൊണ്ടത് ആരുടെ ഭരണകാലത്താണ്? മാർത്താണ്ഡവർമ്മയുടെ. രാജ്യസംസ്ഥാപനത്തിനായി ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം കൈക്കൊണ്ട തിരുവിതാംകൂർ ഭരണാധികാരി ആര്? മാർത്താണ്ഡവർമ്മ. എട്ടുവീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി? മാർത്താണ്ഡവർമ്മ. ദളവ അറുമുഖം പിള്ള ആരുടെ സൈന്യത്തലവനായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ. ഇളയടത്ത് സ്വരൂപം എന്നറിയപ്പെടുന്ന നാട്ടുരാജ്യം ഏത്? കൊട്ടാരക്കര. മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനം ഏതായിരുന്നു? കൽക്കുളം. ഏതു വർഷമാണ് കുളച്ചൽ യുദ്ധം നടന്നത്? 1741 ഓഗസ്റ്റ് 10. ഏത് യൂറോപ്യൻ ശക്തിയെയാണ് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത്? ഡച്ചുകാരെ. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനായി പിടിച്ച ഡച്ച് സൈന്യത്തലവൻ ആര്? ഡിലനോയ്. തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനായ ഡച്ചു നാവികൻ ആര്? ഡിലനോയ്. മാർത്താണ്ഡവർമ്മയുടെ സൈന്യം കായംകുളത്തെ കീഴടക്കിയ വർഷം? 1746. 1742 തിരുവിതാംകൂറും കായംകുളവുമായി ഉണ്ടാക്കിയ സന്ധി ഏത്? മാന്നാർ ഉടമ്പടി. തിരുവിതാംകൂർ സൈന്യം അമ്പലപ്പുഴ പിടിച്ചടക്കിയ വർഷമേത്? 1746. 1753 മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരെല്ലാം? തിരുവിതാംകൂറും ഡച്ചുകാരും. തിരുവിതാംകൂർ കൊച്ചിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച വർഷമേത്? 1754. പൊന്മന അണ, പുത്തനണ എന്നിവ പണികഴിപ്പിച്ചതാര്? മാർത്താണ്ഡവർമ്മ. പതിവ് കണക്ക് എന്ന വാർഷിക ബഡ്ജറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ ആദ്യമായി നടപ്പിലാക്കിയതാര്? മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭ സർവസ്വ ദാനമായി സമർപ്പിച്ച തൃപ്പടിദാനം നടത്തിയ രാജാവ്? മാർത്താണ്ഡവർമ്മ. തൃപ്പടിദാനം നടത്തിയ വർഷം 1750 ജനുവരി 3. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഭദ്രദീപം, മുറജപം എന്നിവയ്ക്ക് തുടക്കമിട്ടതാര്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിനെ അലങ്കരിച്ച വിഖ്യാത കവികൾ ആരെല്ലാം? രാമപുരത്തുവാര്യർ, കുഞ്ചൻ നമ്പ്യാർ. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം തിരുവിതാംകൂർ രാജാവായത് ആരാണ്? കാർത്തിക തിരുനാൾ, രാമവർമ്മ. ധർമ്മരാജാവ് എന്നറിയപ്പെട്ട തിരുവിതാംകൂർ ഭരണാധികാരി? കാർത്തിക തിരുനാൾ, രാമവർമ്മ. ഓക്കെ, ഒരു കാര്യം മറക്കല്ലേ, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ശശികലാസ് വ്ളോഗ്സിന് വേണ്ടി ഞാൻ കാവ്യ. താങ്ക് യു.